2022 ദേശീയ ഗണിതശാസ്ത്ര ദിനം. ഭാരതം കണ്ട ഏറ്റവും മഹാനായ ഗണിതശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണത്. ശ്രീനിവാസ രാമാനുജനാണ് ആ പ്രതിഭ. ലോകത്തെ പ്രഗത്ഭരായ ഗണിതശാസ്ത്രജ്ഞരുടെ പട്ടികയെടുത്താൽ അവരിലൊരാൾ ശ്രീനിവാസ രാമാനുജനായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആധുനിക ഇന്ത്യയിൽ അദ്ദേഹത്തെ വെല്ലാൻ മറ്റൊരു ഗണിതശാസ്ത്രജ്ഞൻ ഇല്ല എന്ന് തന്നെ പറയാം. കേവലം 33 വർഷം മാത്രം ജീവിച്ച ഈ മഹാപ്രതിഭ തന്റെ കണക്കിലെ പ്രാവീണ്യം കൊണ്ട് മാത്രം ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിയിൽ അംഗത്വം നേടിയെന്നത് അസൂയാവഹമായ നേട്ടം തന്നെയാണ്. കണക്കിന്റെ ഈ കളിത്തോഴന്റെ ഹ്രസ്വ ജീവിതം വളർന്നു വരുന്ന പ്രതിഭകൾക്കെല്ലാം വലിയ രീതിയിൽ തന്നെ പ്രചോദനം നൽകുന്ന ഒന്നാണ്. ഗണിതശാസ്ത്ര മേഖലയിലെ ഈ അത്ഭുത പ്രതിഭ ജനിച്ചത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. 1887 December 22 ഈറോഡിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അച്ഛൻ ശ്രീനിവാസ അയ്യങ്ക, അമ്മ കോമളത്തമ്മ. തികച്ചും പിന്നോക്കമായ സാമ്പത്തിക ചുറ്റുപാടിലാണ് രാമാനുജൻ ജനിച്ചത്. ഒരു തുണിക്കടയിലെ കണക്കെടുത്തുകാരനായിരുന്നു രാമാനുജന്റെ പിതാവ്. ഈ റോഡിലെ ഒരു കുടിപ്പള്ളിക്കൂടത്തിലാണ് കൊച്ചു രാമാനുജൻ ആദ്യാക്ഷരം കുറിച്ചത്. തുടർന്ന് കുംഭകോണത്തുള്ള ടൗൺ ഹൈസ്കൂളിൽ പഠിച്ചു. പഠനത്തിൽ പ്രത്യേകിച്ച് ഗണിതത്തിൽ അതിസമർത്ഥനായിരുന്നു ഈ വിദ്യാർത്ഥി. സാമ്പത്തികമായി പിന്നോക്കമായിരുന്ന രാമാനുജന്റെ പഠന മികവ് കണ്ട് സ്കൂൾ അധികൃതർ ഫീസ് ഇളവ് വരെ നൽകിയിരുന്നു. സ്വന്തമായി ഗണിതശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തി പല കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തി. എന്നാൽ ഗണിതശാസ്ത്ര മേഖലയിലെ സമകാലിക പ്രവണതകളോ പഠനങ്ങളോ ഒന്നും തന്നെ അറിയാൻ മാർഗമില്ലാതിരുന്ന രാമാനുജന് വേണ്ടത്ര ഉയരാനായില്ല. സംശയം തീർക്കാൻ കഴിവുള്ള ഒരു ഗുരുവിന്റെ അഭാവവും പട്ടിണിയും ദാരിദ്ര്യവുമെല്ലാം രാമാനുജന് തടസ്സങ്ങളായി നിന്നു. മദ്രാസിലെ പച്ചയ്യപ്പാസ് കോളേജിൽ ചേർന്ന് പഠനം പുനരാരംഭിച്ചെങ്കിലും അതും പല കാരണങ്ങളാൽ പൂർത്തിയാക്കാനായില്ല. എന്നാൽ രാമാനുജൻ കണക്കിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. സ്വയം പഠനം തുടർന്നു. അക്കാലത്താണ് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ ജേണലിൽ രാമാനുജന്റെ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അത് രാമാനുജനെ പ്രസിദ്ധനാക്കി. രാമാനുജൻ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ ക്ലർക്കായി ജോലി ചെയ്തു വന്നു. രാമാനുജനിലെ ഗണിത പ്രതിഭയെ തിരിച്ചറിഞ്ഞ സർ ഫ്രാൻസിസ് സ്പ്രിംഗും ഡോക്ടർ ഗിൽബർട്ട് വാക്കറും തുടർന്ന് പഠിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. രാമാനുജന്റെ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താനും മനസ്സിലാക്കാനും പ്രതിഭയുള്ളവർ ചുരുക്കമാണെന്നറിഞ്ഞ ഇവർ വിദേശത്തുള്ള ഗണിതജ്ഞനുമായി കത്തിലൂടെ ബന്ധപ്പെടാൻ രാമാനുജനെ നിർബന്ധിച്ചു. അങ്ങനെ ലോക പ്രശസ്ത ഗണിതജ്ഞനായ GH ഹാർഡിക്ക് തന്റെ പ്രബന്ധങ്ങളും പഠനങ്ങളും അയച്ചു കൊടുക്കാൻ രാമാനുജൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു അത്. ശരിയായ പരിശീലനവും ഉന്നത വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ രാമാനുജൻ ഇനിയും ഉയരങ്ങൾ താണ്ടുമെന്നും ഗണിതശാസ്ത്ര മേഖലയ്ക്കും വലിയ മുതൽക്കൂട്ടാകുമെന്നും മനസ്സിലാക്കിയ ഹാർഡി അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിച്ചു. 1914 ലണ്ടനിലെത്തിയ ഈ ബാലൻ ഗണിതശാസ്ത്ര മേഖലയ്ക്ക് അതിനൂതനവും നൂറ്റാണ്ടുകളായി ഗണിതശാസ്ത്ര പണ്ഡിതന്മാർക്ക് അജ്ഞാതവുമായിരുന്ന ഒട്ടേറെ പൊതുനിയമങ്ങൾ കണ്ടുപിടിച്ചു. ഗണിതശാസ്ത്ര ലോകത്തെ അധികായകനായി മാറി അങ്ങനെ അദ്ദേഹം. 1918 ട്രിനിറ്റി കോളേജ് ഫെലോഷിപ്പ് നൽകിയും ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി വിശിഷ്ടാംഗത്വം നൽകിയും അദ്ദേഹത്തെ ആദരിച്ചു. വേണ്ടത്ര പണമോ ഭൗതിക സൗകര്യങ്ങളോ ആരോഗ്യമോ ഒന്നുമില്ലാതിരുന്നിട്ടും പരിതസ്ഥിതികളോട് പടവട്ടി ഗണിതശാസ്ത്ര വിജ്ഞാന പുതികൾക്ക് രത്നഗനി സമ്മാനിച്ച ഒരു മഹാപ്രതിഭ തന്നെയായിരുന്നു രാമാനുജൻ. കണക്കിന്റെ അത്ഭുത ലോകത്തു നിന്ന് ലോകത്തെ വിസ്മയിപ്പിച്ച ഈ പ്രതിഭ 1920 April 26 ഈ ലോകത്തു നിന്നും യാത്രയായി. കണക്കിലെ കളികൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച ഈ ഗണിതജ്ഞന്റെ ജീവിതം നമ്മെ വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ്. പട്ടിണിയും ദാരിദ്ര്യവും മറ്റു വിഷയങ്ങളിലെ പരാജയവുമെല്ലാം അദ്ദേഹത്തിന്റെ പ്രതിഭയെ തളർത്താൻ പര്യാപ്തമായിരുന്നുവെങ്കിലും അദ്ദേഹം തളർന്നില്ല. ഗണിതത്തെ കൈവിട്ടുമില്ല. കിട്ടിയ പുസ്തകങ്ങളുടെ കൂട്ടുപിടിച്ച് കഠിന പ്രയത്നത്തിലൂടെ അദ്ദേഹം തന്റെ പഠനവും ഗവേഷണവും തുടർന്നു. ഗണിതശാസ്ത്രത്തിന്റെ ഉയരങ്ങൾ താണ്ടണമെന്ന മോഹമാണ് ഹാർഡിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. കിട്ടുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനും അവസരങ്ങളെ അന്വേഷിച്ച് കണ്ടെത്താനും രാമാനുജൻ കാണിച്ച ഉത്സാഹം നമ്മളും മാതൃകയാക്കേണ്ടതുണ്ട്. ഇഷ്ടപ്പെട്ട മേഖലയിൽ തുടരാനും ആ മേഖലയിൽ ആത്മാർത്ഥതയോടെ അർപ്പണം ചെയ്യാനും രാമാനുജൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. നമുക്കും നമുക്ക് താല്പര്യമുള്ള വിഷയത്തിലും മേഖലയിലും മുന്നേറാനും നമ്മുടേതായ പാത കണ്ടെത്താനും കഴിയണം. പരിശ്രമിച്ചാൽ നമുക്കും അതിന് സാധിക്കും. നാളെ നിങ്ങളാവാം രാമാനുജനെ പോലെ ലോകത്തെ വിസ്മയിപ്പിക്കാൻ പോകുന്നത്. വെബ് ഡെസ്ക് തത്വമയി.